സ്വപ്നഭവനം പണിതു വരുത്താൻ കുറേ കഷ്ടപ്പെടണം, ഒപ്പം എല്ലാം കൂടി എങ്ങനെ മാനേജ് ചെയ്യുമെന്ന കൺഫ്യൂഷനും. നിങ്ങളുടെ സ്വപ്നം ഞങ്ങളോട് പറയൂ. ഈശ്വരി ബിൽഡേഴ്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, ചേലേക്കര ടവർ, ചേലേക്കര. പൈങ്കുളം ജി യു പി സ്കൂളിൽ ചാന്ദ്രദിനാചരണവും എഴുത്തുപെട്ടി ഉദ്ഘാടനവും നടന്നു. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 21 ചാന്ദ്രദിനാചരണത്തിന്റെ ഭാഗമായി പൈങ്കുളം ഗവൺമെന്റ് യു പി സ്കൂളിൽ വിവിധങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. സ്കൂളിലെ കുട്ടികൾ തയ്യാറാക്കിയ ചാർട്ടുകൾ, പതിപ്പുകൾ, റോക്കറ്റുകൾ, വിവിധ മോഡലുകൾ എന്നിവയുടെ പ്രദർശനവും ചാന്ദ്രദിന പതിപ്പിന്റെ പ്രകാശനവും വീഡിയോ പ്രദർശനവും നടന്നു. ഇതുകൂടാതെ കുട്ടികളുടെ പ്രസംഗവും ക്വിസ് മത്സരവും കവിതാലാപനവും വിവിധ രചനാ മത്സരങ്ങളും വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു. നമസ്കാരം. ഇന്ന് ജൂലൈ 21 ചാന്ദ്രദിനം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് 1969 ജൂലൈ 21. ഇതിന്റെ ഓർമ്മയ്ക്കായി നാം ജൂലൈ 21 ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നു. അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ, മൈക്കിൾ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനത്തിലാണ് ചന്ദ്രോപരിതലത്തിൽ എത്തിയത്. ജൂലൈ 21 വാഹനത്തിൽ നിന്നിറങ്ങി ചന്ദ്രനിൽ നടന്ന ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി. ദൈവം മനുഷ്യന് സകല കഴിവുകളും നൽകി, എങ്കിലും പറക്കുവാനുള്ള കഴിവ് അവന് നൽകിയില്ല. പക്ഷേ നാം മനുഷ്യർക്ക് ആവശ്യത്തിലധികം ലഭിച്ച ഒന്നുണ്ടായിരുന്നു, ബുദ്ധി. അതുപയോഗിച്ച് നാം നീലാകാശത്ത് പറന്നു. പതിയെ മനുഷ്യന്റെ ചിന്താമണ്ഡലം ചന്ദ്രനിലേക്കായി. ഒടുവിൽ മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തുക തന്നെ ചെയ്തു. ശാസ്ത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ചന്ദ്ര പര്യവേഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയും ചന്ദ്രയാൻ എന്ന പേരിൽ ബഹിരാകാശത്തേക്ക് പേടകം അയച്ചിട്ടുണ്ട്. 1969 നാസയുടെ നേതൃത്വത്തിൽ നടന്ന ഐതിഹാസിക ചാന്ദ്രയാത്ര ഐതിഹ്യങ്ങളിലും വിശ്വാസങ്ങളിലും ഒതുങ്ങുമായിരുന്ന നമ്മുടെ ചന്ദ്രനെ, അതായത് അമ്പിളിമാമനെ, മാനവർക്ക് പരിചയപ്പെടുത്തി. ഇന്ന് ലോകം ആദ്യ ചന്ദ്ര പര്യവേഷണത്തിന്റെ 53-ാം ആണ്ട് പിന്നിടുന്ന ഈ വേളയിൽ എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കിള്ളിമംഗലം യൂണിറ്റും പാഞ്ഞാൽ ഗ്രാമീണ വായനശാലയും ചേർന്ന് സംഘടിപ്പിച്ച എഴുത്തുപെട്ടിയുടെ ഉദ്ഘാടനവും ചാന്ദ്രദിനാഘോഷത്തോടൊപ്പം നടന്നു. പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എല്ലാ പ്രാവശ്യങ്ങളിലും ഏത് വിഷയങ്ങൾ ഏറ്റെടുക്കുമ്പോഴും വായനശാലയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടികളാണ് എല്ലാ സ്കൂളിലും. ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം നടത്തുന്നതിൻ്റെ മുന്നോടിയായി ഇതെപ്പോഴെങ്കിലും സ്കൂളിൽ തന്നെ വേണമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തും വായനശാലയും എല്ലാം ഒരുമിച്ച് ഒരു എഴുത്തുവെട്ടി ഇവിടെ സ്ഥാപിക്കാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കുന്നത്. ഏതായാലും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്ന കാര്യങ്ങളായാലും പൊതുകാര്യങ്ങളിലായാലും അവർക്ക് കിട്ടുന്ന കവിതകളായാലും മറ്റുള്ള എന്തൊക്കെ ആയാലും നിങ്ങൾ പഠിച്ച കാര്യങ്ങളും എഴുതി ഈ പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചാൽ മാസാവസാനം നിങ്ങൾക്കൊരു വലിയൊരു സമ്മാനമായിട്ടാണ് വായനശാല വരാനിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങളുടെ ഒരു ജാഗ്രത എന്തായാലും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ടീച്ചേഴ്സൊന്നും മോശമല്ല. പൊതുകാര്യങ്ങളിലായാലും എല്ലാം ആ കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് നല്ലപോലെ ക്ലാസ്സുകളെല്ലാം തരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ വായനശാല നിങ്ങൾക്ക് ഈ ഒരു എഴുത്തുപെട്ടി ഇവിടെ സ്ഥാപിക്കുന്നത്. അപ്പോൾ അതിലാരും ഒരു മടിയും കാണിക്കരുത്. എല്ലാവരും ആ കാര്യം നിങ്ങൾ നിർവഹിച്ചിരിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ടീച്ചേഴ്സും ഇവിടെ പയങ്ങളും സ്കൂളിനെ എടുത്ത് പറയുമ്പോൾ ടീച്ചേഴ്സായാലും വികസന സമിതിയും PTA എല്ലാം ഒത്തൊരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും പഞ്ചായത്തും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സ്കൂൾ PTA പ്രസിഡന്റ് സുരേഷ് ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിദ്യാലയത്തിലെ പ്രധാന അധ്യാപിക, ചിത്ര ടീച്ചർ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൺവീനർ, PTA പ്രതിനിധികൾ, വായനശാല സെക്രട്ടറി, വിദ്യാലയ വികസന സമിതി അംഗങ്ങൾ, അധ്യാപകർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. റൈറ്റ് ഷൈൻ ന്യൂസ്, പാഞ്ഞാൾ.